അഞ്ച് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറുന്ന, ഏഴോളം പൗരാണിക സംസ്കാരങ്ങളുടെ കയ്യൊപ്പു പതിഞ്ഞ, ഉദ്വേഗജനകമായ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ അരങ്ങ് തകർത്ത ഒരു കോട്ടയുടെ കഥയാണിത്. യു പി സ്കൂളിലെ സാമൂഹ്യ പാഠം ക്ലാസ്സുകളിൽ പലവുരി ആവർത്തിച്ചു പഠിച്ച സുമേറിയൻ സംസ്കാരത്തിൻ്റെ ഈറ്റിലമായിരുന്നു ഈ കോട്ട. ഈ പവിഴദ്വീപിൽ കഴിഞ്ഞ ഒരു ദശകം ജീവിച്ചിട്ടും ഈ അടുത്ത കാലത്ത് മാത്രമാണ് 5000 വർഷത്തെ പൗരാണിക തനിമയുള്ള ഈ കോട്ടയുടെ ചരിത്ര വഴികൾ തിരിച്ചറിയുന്നത്. ബഹ്റൈൻ ദ്വീപിൻ്റെ വടക്കേ കടലോരത്ത് ഒരു വിശ്വസ്ത കാവൽക്കാരനായി ഈ കോട്ട നിലയുറപ്പിച്ചിട്ട് 5 സഹസ്രാബ്ദങ്ങളായി എന്നത് അവിശ്വസനീയമാണ്. ബഹ്റൈൻ കോട്ടയെന്നും പോർച്ചുഗീസ് കോട്ടയെന്നും ഇന്ന് അൽഖലാത്ത് കോട്ടയെന്നും അറിയപ്പെടുന്ന ഈ ചരിത്ര സ്മാരകത്തിൻ്റെ ആധാരശിലകൾക്ക് പ്രാചീന ശിലായുഗത്തോളം പഴക്കമുണ്ട് എന്ന വസ്തുത എന്നിലെ ചരിത്ര വിദ്യാർത്ഥിയെ ചെറുതായൊന്നുമല്ല സ്പർശിച്ചത്. ഇന്ന് നമുക്ക് ലഭിക്കാവുന്നതിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിതയാണ് മെസപ്പൊട്ടോമിയ കാലത്ത് നിന്നുള്ള ഗിൽഗമേഷ്. അതിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഡെൽമൺ സംസ്കാരത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു ഈ കോട്ടയും അതുൾപ്പെടുന്ന ഈ പ്രദേശവും. ഡെൽമൺ സംസ്കാരത്തിൽ തുടങ്ങി 7 പ്രാചീന സംസ്കാരങ്ങളുടെ വിളയിടമായിരുന്നു ഈ കോട്ട. ഒരു നിമിഷം ഞാൻ ഈ കോട്ട അകത്തളങ്ങളിൽ നിശബ്ദമായി കാതോർത്തു. പ്രാചീന ശിലായുഗ ശേഷിപ്പുകളിൽ നിന്ന് തുടങ്ങി ഒടുവിൽ പോർച്ചുഗീസ് ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങളുടേതടക്കം പടയോട്ടങ്ങളും കുതിരക്കുളമ്പൊടി ഒച്ചകളും ഒരു മിന്നായം പോലെ എന്നെ സ്പർശിച്ചു കടന്നുപോയി. ശിലായുഗ സംസ്കാരങ്ങളിൽ തുടങ്ങി മറ്റനേകം സംസ്കാരങ്ങളിലൂടെ അതിജീവിച്ച ഈ കോട്ടയുടെ ജീർണിച്ചു തുടങ്ങിയ അകത്തലങ്ങളിൽ നിന്നും കാണാനാവുന്ന ബഹ്റൈൻ്റെ പുത്തൻ ചക്രവാള സീമയിൽ നിരയൊത്തു നിൽക്കുന്ന ആകാശ ഗോപുരങ്ങൾ ജീവിതത്തിലെ വലിയൊരു സത്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നുണ്ടായിരുന്നു.
ഒരു കാര്യം നിസ്സംശയം പറയാം, ചരിത്ര കുതുകിയായ ഏതൊരാൾക്കും ഒരു കടലോളം ഓർമ്മകളെ സമ്മാനിച്ച് 1000 ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒരു 4-വരിപ്പാത തുറന്ന ശേഷം മാത്രമേ ഈ കോട്ടയിൽ നിന്നും വിടവാങ്ങുവാൻ സാധിക്കുകയുള്ളൂ.